ഒരുമിച്ച് നമുക്ക് വായിക്കാം. യഹോവേ ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത നഗരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എനിക്കുള്ള വേദിയിൽ നിന്റെ സന്നിധിപ്പെടട്ടെ, നിന്റെ കപടം നേർ കാണുവാനാകട്ടെ. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല, എന്റെ വായിൽ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മനസ്സിലെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ എന്റെ ജനങ്ങളെ എത്താതിരുത്താൽ നിഷ്ഠൂരന്റെ വാദങ്ങളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. എന്റെ നടപ്പ് നിന്റെ ചുവടുകൾ തന്നെയായിരുന്നു, എന്റെ കാൽ വഴി ചെയ്തുമില്ല. ദൈവമേ, ഞാൻ അതിനോട് അപേക്ഷിക്കുന്നു, നീ എനിക്ക് എത്ര വരണമല്ലോ, നിന്റെ ചെവികളിൽ നീ ചായച്ച് എന്റെ അപേക്ഷ കേൾക്കണമേ. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് കഴിഞ്ഞ നിന്റെ ഫലങ്ങളായി രക്ഷിക്കുന്നവനായാണോ, നിന്റെ അത്ഭുതകാലം ഞാൻ കാണിക്കണമേ. കണ്ണിന്റെ ഇഷ്ടമോണമേ, എന്റെ കൊള്ളയുടെ ദോഷന്മാരും എന്നെ ചുറ്റിക്കളയുന്ന പ്രാണശത്രുക്കളോടും നിന്നെ പിടിക്കാതെ നിന്റെ ചെറിയ നീ എന്നെ മറിച്ചു കൊള്ളണമേ. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായിക്കൊണ്ട് വമ്പ പറയുന്നു. അവർ ഇപ്പോൾ ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു, ഞങ്ങളെ നിലത്ത് തളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. കടിച്ചു കയറുവാൻ തോന്നിക്കുന്ന സിംഹ പോലെയും മരണങ്ങളിൽ തെളിയിരുന്ന വാലസിംഹ പോലെയും തന്നെ യഹോവയെ എഴുന്നേറ്റ് അവനെ തലയിടണമേ. യഹോവയുടെ പ്രാണനെ വാളുകൊണ്ടും ദുഷ്ടന്റെ കയ്യിൽ നിന്നും പുരുഷന്മാരുടെ വശത്തു നിന്നും വിടിവിക്കണമേ. അവരുടെ നിന്റെ സമ്പത്ത് കൊണ്ട് വയറിക്കുന്നു, അവരുടെ കുടുംബസമ്പത്ത് ധാരാളം തങ്ങളുടെ തന്നെ സിസ്റ്റം അവർക്ക് നിങ്ങൾക്ക് വെച്ചേക്കുന്നു. ഞാനോ നിന്റെ രീതി നിന്റെ മുഖത്തിൽ കാണും, ഞാൻ അവരുമ്പോൾ നിന്റെ രൂപം കണ്ടാവും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ആഴ്ചയുടെ ഒന്നാം ദിവസം മക്കളാകുന്ന നമുക്ക് വിവിധ ഭവനങ്ങളിലായിരുന്നു ദൈവത്തെ സ്തുതിച്ച് മാറ്റപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിന് വലിയ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രിയ കത്തദാസന കുടുംബത്തിനും എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. ഒന്നാമത്തെ വാക്യം, യഹോവേ ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമല്ലാത്ത അധരങ്ങളിൽ നിന്ന് എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. സ്തോത്രം. യഹോവേ, ദാവീദ് പറയുകയാണ്, അന്യായം നീ കേൾക്കണ്ട, നമ്മുടെ ന്യായങ്ങൾ കേൾക്കുവാൻ കൃപാസനത്തിങ്ങള് ഒരു ദൈവം നമുക്കുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയുന്നത് അവനെപ്രകാരമുള്ള അപരങ്ങൾ കൊണ്ടാണ് ദൈവത്തെ സ്തുതിപ്പാൻ ഗുണമിടയായി തീരുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഹൃദയം നേരുള്ളത് ആണെങ്കിൽ സ്തോത്രം, തീർച്ചയായിട്ടും ദൈവം അത് കേട്ട് ഉത്തരമരുളുവാൻ ഇത് ഗുണമിടയായി തീരും. ഇവിടെ ദാവീദിനൊരു പ്രാഗൽഭ്യമുണ്ട്. ദാവീദ് പറയുന്നത് കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നും. അപ്പോൾ എങ്ങനെയുള്ള പ്രാർത്ഥനയാണ് ദൈവം ചെവിക്കൊള്ളുവാൻ തൊക്കണമിടയായി തീരുന്നത്? കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നും എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് എനിക്കുള്ള വിധി നിന്റെ സന്നദ്ധിയിൽ നിന്ന് പുറപ്പെടട്ടെ. സ്തോത്രം. ഇവിടെ നമ്മൾ ഭയമാ നോക്കണമിടയായി തീർന്നത് ദൈവത്തോടും പറയുകയാണ് എനിക്കുള്ള വിധി. സ്തോത്രം. അതിന് മുഖപക്ഷം വേണ്ട. ദാവീദ്, നമുക്കറിയാം ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് ദൈവസന്നദ്ധിയിൽ പറയുകയാണ് അന്യായമായിട്ട് വേണ്ട, ന്യായമായിട്ടുള്ളൊരു വിധി നിന്റെ സന്നദ്ധിയിൽ നിന്ന് പുറപ്പെടട്ടെ. സ്തോത്രം. ഇവിടെ പറയുകയാണ് സ്തോത്രം, മറ്റുള്ളവരെ പോലെ എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും വേണ്ട, മറ്റുള്ളവരെ വിധിക്കേണ്ടതുപോലെ പറയുകയാണ് എനിക്കുള്ള വിധി
നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. സ്തോത്രം. നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. ദാവീദോട് പറയുന്നത് അന്യായമല്ല, നേരെ കാണുവാൻ തക്കണമിടയായി തീരുമാറാകട്ടെ. സ്തോത്രം. ദാവീദ് പറയുകയാണ്, മൂന്നാമത്തെ വാക്യം പറയുന്നു, നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. സ്തോത്രം. ഇന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഒരു സന്ദർശനം നടത്തി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നാമപ്രകാരമായിരിക്കും. ഇവിടെ പറയുകയാണ്, നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, സ്തോത്രം. ദാവീദിന്റെ പോലെ ഒരു ഹൃദയമായിരിക്കട്ടെ നമ്മുടെ ഹൃദയം. നമ്മൾ പുറമേ നോക്കുമ്പോൾ മനുഷ്യൻ കാണുന്നു, പക്ഷേ ദൈവം അകമേ നോക്കുമ്പോൾ മറ്റുള്ളവരുള്ള ബന്ധത്തിൽ നാം എപ്രകാരം ആയിരിക്കുന്നു. മറ്റുള്ളവരുടെ കൈപ്പുള്ള അനുഭവം, പിരിപിരിപ്പിന്റെ അനുഭവം, സ്നേഹമില്ലായ്മ. ദാവീദ് വളരെ പ്രാഗൽഭ്യത്തോട് പറയുന്നു, നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, എന്റെയും നമ്മുടെയും ചിന്തകളും നിരൂപണങ്ങളും ഒക്കെ അപ്രകാരമായി തീരുവാൻ വലിയതായ ദൈവം ഇടയാക്കുമാറാകട്ടെ. ഇവിടെ പറയും, നാലാമത്തെ വാക്യം പറയുന്നു, മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അപരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. എങ്ങനെയാണ് ദുഷ്ടന്മാരുടെ ആ പാതകള് ദാവീദ് സൂക്ഷിച്ച് ഒഴിയുവാൻ തൊക്കണമിടയായി തീർന്നത്? ഇവിടെ പറയുകയാണ്, ദാവീദ് തന്നെ പറയുന്നു, വചനത്താൽ. സ്തോത്രം. ഒരു ദൈവത്തിന്റെ പൈതല് എപ്രകാരമാണ് പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ തൊക്കണമിടയായി തീർന്നത്? ദാവീദ് പറയുകയാണ്, മനുഷ്യരുടെ പ്രവൃത്തികൾ ഞാൻ കണ്ടിട്ട് നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാദങ്ങളെ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കുന്നു. ഒരു ദൈവ പൈതല് ഒഴിഞ്ഞിരിക്കണമെങ്കില് ദാവീദിന്റെ ഹൃദയത്തിൽ എന്തുണ്ടായിരുന്നു? വചനത്താൽ. പ്രൈസ് ദി ലോർഡ്. വചനം നമ്മുടെ ഉള്ളില് ക്രിയ ചെയ്യുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ സ്വയത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ തൊക്കണമിടയായി തീരുന്നത്. 119 സങ്കീർത്തനം അതിലെ 11 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ, ഇവിടെ നമ്മൾ വായിച്ചത്, നിന്റെ വചന അധരങ്ങളുടെ വചനത്താൽ ഒഴിഞ്ഞു പോകുന്നത്, പാപം ചെയ്യാതിരിക്കുന്നത് എപ്രകാരമാണ്? ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഇതാണ് ദാവീദ് ചെയ്യുവാൻ തൊക്കണമിടയായി തീരുന്നത്. ദുഷ്ടന്റെ പാപങ്ങള് അവൻ ഒഴിയുവാൻ തൊക്കണമിടയായി തീർന്ന കാരണം ദാവീദ് പറയുന്നത്, ആ ദൈവത്തിന്റെ വചനത്തെ, പ്രിയപ്പെട്ടവരെ, വചനം നമ്മളിൽ ക്രിയ ചെയ്യുവാൻ തൊക്കണമിടയായി തീരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളത് ആ ദൈവത്തിന്റെ വചനം. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട, നമ്മൾക്ക് വചനത്തിലുള്ള ആ എപ്രകാരമാണ് നമ്മുടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ ഇത് എപ്രകാരമാണ്? ചിന്തകൾ പ്രകാരമാണ്. ഇവിടെ നമ്മൾ പറയുന്നത്, വചനത്താൽ നിഷ്ഠൂരന്റെ പാദങ്ങളെ ഒഴിഞ്ഞിരിക്കുന്നു, സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. ആരാമത്തെ വാക്യമാക്കിയാണ്, ദൈവമേ ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരമരുളുമല്ലോ. നിന്റെ ചെവിയിലേക്ക് ചായിച്ചു, എന്റെ അപേക്ഷ കേൾക്കണമേ. ആ പ്രൈസ് ദി ലോർഡ്. നിന്റെ ചെവി ഉത്തരമരുളുന്ന ദൈവം. ഇന്ന് ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാത്ത ദൈവങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ദൈവം പറയുന്നത്, ഇവൻ ദാവീദ് പറയുകയാണ്, ദൈവമേ ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരമരുളുന്നുവല്ലോ. ഉത്തരമരുളുന്ന ഒരു ദൈവത്തിന്റെ പാദമെടുത്തെങ്കിലാണ് നാം ആയിരിപ്പാൻ തൊക്കണമിടയായി തീരുന്നത്. അത് നമ്മെ ശക്തിപ്പെടുത്തുവാൻ തൊക്കണമിടയായി തീരുമാറാകട്ടെ, ബലപ്പെടുത്തുവാൻ തൊക്കണമിടയായി തീരുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ സ്വർഗത്തിലുണ്ട്. സ്തോത്രം. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുവാൻ കഴിയുന്നത്, ദൈവഭക്തന്മാർ അത് സംസാരിച്ചു, യഹോവ അത് ശ്രദ്ധ വെച്ചു കേട്ടു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശ്രദ്ധ, പ്രാർത്ഥനകൾ, നമ്മുടെ വായിൽ നിന്ന് അതേ പോകുന്ന കാര്യങ്ങളെല്ലാം, സ്തോത്രം, ദൈവം അത് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന എന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കാൻ നമ്മുടെ ആയി തീരണം.
എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ പ്രാർത്ഥനകള് അതേ ദൈവം ചെവിക്കൊള്ളുവാൻ നോക്കുന്നവിടെയായി തീരുന്നില്ല. സ്തോത്രം. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാൻ നോക്കുന്നവിടെയായി തീരുന്നു. സ്തോത്രം. ഇവിടെ പറയുകയാണ് ദാവീദ് പറയുകയാണ്, അതേ നീ എന്റെ അപേക്ഷ എനിക്ക് ഉത്തരമരുളുമല്ലോ. ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരെ സഹോദര സഹോദരി, എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം ഉത്തരമരുളുവാൻ നോക്കുന്നവിടെയായി തീരുന്നില്ല? യെശയ്യാവിന്റെ പുസ്തകം 59 അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യമാക്കി. യെശയ്യാവിന്റെ പുസ്തകം 59 അതിന്റെ രണ്ടാമത്തെ വാക്യം. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം തന്റെ അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ആ എന്തുകൊണ്ടാണ്? സ്തോത്രം. ഇവിടെ പറയുകയാണ്, അതേ സ്തോത്രം പ്രവാചകൻ പറയുന്നു, അതേ യഹോവയുടെ അരുളപ്പാട് അറിയിക്കുകയാണ്, എന്തുകൊണ്ട് കേൾക്കുവാൻ നോക്കണം ഇവിടെ ആയി തീർന്നില്ല? നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെ ആ ഇവിടെ പറയാം നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നൊരവസ്ഥ. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാത്ത വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കി. ആ ഇന്ന് പ്രിയപ്പെട്ട ചില പ്രാർത്ഥന വിഷയന്മേല് ഇന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ നോക്കണം ഇവിടെ ആയി തീരുന്നില്ല? സ്തോത്രം. ഇവിടെ പറയുന്നത് ദൈവവും നമ്മളെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ അകൃത്യങ്ങൾ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. സ്തോത്രം. പ്രിയപ്പെട്ട നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ നോക്കണം ഇവിടെ ആയി തീരണം. സ്തോത്രം. ഒരു വാക്യം ഒന്ന് പത്രോസ് അതിന്റെ 3 അതിന്റെ 7 വാക്യം നമുക്ക് വായിക്കാം. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് പ്രവസിച്ചു. സ്ത്രീജനം ബലഹീനപാത്രം എന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പി. ആ പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുവാൻ നോക്കണമെ ആയിത്തീരുന്നത്? പ്രിയപ്പെട്ട കുടുംബത്തെ പ്രശ്നങ്ങൾ വെച്ച് പ്രിയപ്പെട്ട നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുവാൻ നോക്കണമെ ആയിത്തീരുന്നില്ല. ഇവിടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന്, അതായത് ദൈവം കേട്ട് ഉത്തരം മരുളാതിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങള് ദൈവം പ്രാർത്ഥന കേൾക്കാതെ ഇരിക്കുന്നു എന്ന് ഇവിടെ പറയുവാൻ നോക്കണമെ ആയിത്തീരുന്നു. ഒരു വാക്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസ് സുവിശേഷം 11:25-26 വാക്യം. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 11 അതിന്റെ 25-26 വാക്യം. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വലുതുമുണ്ടെങ്കിൽ അവരോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാനാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് സ്തോത്രം എന്ന് മറ്റുള്ളവരോട് നമ്മളെ പ്രകാരമാണ് ക്ഷമിക്കാത്ത മനസ്സ്. സ്തോത്രം. അത് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ ഇരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. തന്റെ ശിഷ്യന്മാരോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ചില വേദവാക്യങ്ങളാണ് നമ്മൾ വായിച്ചു നമ്മൾ കേൾക്കുവാൻ നോക്കണമെ ആയിത്തീർന്നത്. ഇവിടെ നമ്മൾ വായിച്ചു ദാവീദ് പറയുകയാണ്, നമുക്ക് ഉത്തരം അരുൾ വേണമെങ്കിൽ. എന്തുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന യഹോവക്തമാർ പറയുന്നത് യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു, പക്ഷേ അത് കേൾക്കാതിരിക്കുന്ന അവസ്ഥ. നമ്മൾ പറയുന്നത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ വെച്ച് അതിനൊരു ക്രമീകരണം വരുത്താതെ പ്രാർത്ഥിക്കുമ്പോൾ അതേ കുടുംബത്തിലെ അസമാധാനം, പ്രിയപ്പെട്ടവരെ ദൈവം കേൾക്കാതിരിക്കുന്ന ഒരവസ്ഥ. ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങളെ മാറ്റിക്കൊണ്ട് അന്യോന്യം ക്ഷമിച്ച് ക്ഷമിക്കാത്ത മനസ്സുമായിട്ട് പ്രിയ സഹോദര സഹോദരി ഇന്ന് ദൈവത്തിന്റെ പാദപീഠത്തിൽ നമ്മൾ ആയിരിക്കുന്നു എങ്കിൽ ഇവിടെ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ടവരെ ക്ഷമിക്കാത്ത മനസ്സുണ്ടെങ്കിൽ ദൈവം അത് കേൾക്കുവാൻ നോക്കണം ഇടയായി തീരുന്നില്ല എന്ന് അതേ ദൈവത്തിന്റെ വചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. സ്തോത്രം. 8 വാക്യം വായിക്കും നമുക്ക്, 17 8 വാക്യം. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ, എന്നെ കൊള്ളിയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റിപൊളിയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. ആ പ്രൈസ് ലോർഡ്. ഇവിടെ പറയുകയാണ് ദാവീദ് പറയുന്നു, കണ്ണിന്റെ ഭീഷണി പോലെ എന്നെ കാക്കണമേ, എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൽ എന്നെ മറച്ചു കൊള്ളണമേ. ആ പ്രൈസ് ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ചത് കണ്ണിന്റെ കൃഷ്ണമണി പോലെ, ഇത്രമാത്രം.
പ്രിയപ്പെട്ടവരെ സുരക്ഷിതമാകുന്ന ഒരു അവയവം വേറെ ഇല്ല. നമുക്കറിയാം കണ്ണ് ഇല്ലെങ്കിലുള്ള അവസ്ഥ നമുക്കറിയാം എത്ര വലിയ വലിയൊരു ഘടകമായിരിക്കുന്നു. അതെ കണ്ണ് എന്ന് പറയുന്നത് സ്തോത്രം കണ്ണില്ലെങ്കിൽ നമുക്കറിയാം ഒന്നും നമുക്ക് കാണുവാൻ കഴിയാത്ത അവസ്ഥ, ഒന്നും ആസ്വദിക്കുവാൻ കഴിയാത്ത അവസ്ഥ എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ നോക്കുമ്പോൾ നമ്മുടെ ആയി തീരും. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റ് അവയവങ്ങൾക്ക് പ്രാധാന്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മുടെ കണ്ണ് ഒരു മുഖ്യ ഘടകമായിട്ടിരിക്കുകയാണ്. സ്തോത്രം 32 അധ്യായം ആവർത്തന പുസ്തകം അതിലെ 10 വാക്യം ഇപ്രകാരം വായിക്കുന്നു. 32 ആവർത്തന പുസ്തകം 32 അധ്യായം അതിന്റെ 10 വാക്യം, താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, കൺമണി പോലെ അവനെ ചുറ്റി പരിപാലിച്ചു. പ്രൈസ് ദി ലോർഡ്, അവനെ കൺമണി പോലെ അവനെ സൂക്ഷിപ്പാൻ തൊക്കണമിടയായി തീർന്നു. സ്തോത്രം ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കൺമണി, കർത്താവിന്റെ കൺമണി പ്രിയപ്പെട്ടവരെ ഊടാടി സഞ്ചരിക്കുകയാണ്. സ്തോത്രം, എന്തിനാണ് ഊടാടി സഞ്ചരിക്കുന്നത്? തന്നെ ബലവാനവരെന്ന് കാണിക്കുന്ന, തന്നിൽ ഏകാചിത്രമായിരിക്കുന്നവരോടുള്ള ബന്ധത്തിൽ. സ്തോത്രം, ദൈവമായിട്ടുള്ള കൂട്ടായ്മയുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കണ്ണ് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പറയുകയാണ്, സുരക്ഷിതത്തെ കാണിക്കുകയാണ് കൺമണി എന്ന് പറയുന്നത്. ദൈവം പറയും, യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സെക്രിയാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 2:8 വാക്യം പറയുന്നത്, സൈന്യോട് ഞങ്ങൾ യഹോവ അരുളി ചെയ്യുന്നു. എന്താണ് യഹോവയ്ക്ക് അരുളപ്പാട് നിങ്ങളോട് അറിയിക്കുവാൻ നിങ്ങളുടെ അയച്ചിരുന്നത്? ഇവിടെ പറയുകയാണ്, നിങ്ങളെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എന്നെയും നമ്മയെയും കൺമണിയായിട്ട് ദൈവം കണ്ടുവെങ്കില്, സ്തോത്രം, ഇവിടെ പറയുകയാണ്, നിങ്ങളെ തൊടുന്നവൻ ദൈവത്തിന്റെ കൺമണിയെ തൊടുന്നു. എത്രമാത്രം സുരക്ഷിതത്വം പ്രിയപ്പെട്ടവരെ ദൈവക്കളായ നമുക്ക് ദൈവം തരുവാൻ നോക്കണം ഇടയായി തീർന്നിട്ടുണ്ട്. സ്തോത്രം, ഇത്രത്തോളം ദൈവം കൺമണി പോലെ അവൻ നമ്മെ പരിപാലിക്കുവാൻ നോക്കണം ഇടയായി തീർന്നു. സ്തോത്രം, ഒരു വാക്യം വായിച്ചിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന്റെ 10 വാക്യം വായിക്കും. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായ് കൊണ്ട് വമ്പ് പറയുന്നു. എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചെറുകിന്റെ നീലിൽ എന്നെ മറിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, എന്നെ നിന്റെ ചിറകിൻ നീഴിലിൽ എന്നെ മറച്ചു കൊള്ളണമേ. സ്തോത്രം, ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ ചിറക്, ഒരു ദൈവത്തിന്റെ പരിപാലനം. പ്രിയപ്പെട്ട നമുക്കറിയാം, കോഴിപ്പന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കുഴിയിൽ കാത്തു സൂക്ഷിക്കുന്നത് പോലെ കഴുകൻ തന്റെ കുഞ്ഞിനെ പ്രിയപ്പെട്ടവരെ കൂടനക്കി അതിന്റെ ചിറകിനിൽ വഹിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിപാലനം, ഒരു ദൈവ പൈതലിനുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം പ്രിയപ്പെട്ടവരെ അവൻ നമ്മുടെ ചിറകയിലെ ശത്രു കാണാതെ, വേട്ടക്കാരൻ കാണാതെ. ഇവിടെ പറയുകയാണ്, നമ്മൾ നമ്മുടെ നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിലെ 12 വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, പടി കടിച്ചേറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങൾ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും. സ്തോത്രം, പ്രിയപ്പെട്ടവരുടെ വേട്ടക്കാരനുണ്ട്, കടിച്ചീറുന്ന പ്രാണനെ അപഹരിക്കുവാൻ നോക്കുന്ന ശത്രുക്കൾ, അതെ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ. പ്രിയപ്പെട്ടവരെ, എന്നെയും നമ്മെയും ദൈവത്തിന്റെ വലിയ ചിറകിന് മറവിൽ ഇന്നയോളം ദൈവം കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായിട്ട് ഞാൻ എന്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, ഇവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ ചിറകിൻ മറവിലുള്ള, സ്തോത്രം, ആ സുരക്ഷിതത്വം ഒരു ദൈവ പൈതലിയുണ്ട്. മോവിയവ സ്ത്രീയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ബോവസ് പറയുകയാണ്, സ്തോത്രം, അവന്റെ ചിറകിൻ മറവിൽ ആശ്രയം വെച്ച് കടന്നു വന്നിരിക്കുന്ന നിനക്ക് ദൈവം ഒരു പൂർണ്ണ പ്രതിഫലം തരുവാൻ നോക്കണമിടയായി തീരുമാറാകട്ടെ. സ്തോത്രം, അതിലാശ്രയിക്കുന്ന, അവന്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച ദൈവ പൈതലെ, നിനക്കൊരു പൂർണ്ണ പ്രതിഫലം ദൈവം തരുവാൻ നോക്കണം, ഇടയായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സ്തോത്രം, പ്രിയപ്പെട്ട ഒരു വാക്യം വായിച്ച് ജനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദാവീദ് പറയുകയാണ്, 15 വാക്യം വായിക്കുമ്പോൾ,
പക്ഷേ ഒരിക്കൽ നമ്മൾ ദൈവത്തിന്റെ മുഖം കണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സുദീനം ഏറ്റവും അടുത്തിരിക്കുക. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.